എല്ലാവർക്കും നമസ്കാരം, ഞാൻ അശ്വിൻ. ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് റേബാൻ ഗ്ലാസിനെ പറ്റിയിട്ടാണ്. സൺഗ്ലാസിലെ രാജാവ് അല്ലെ ഇതെന്റെ പുത്തൻ റേബാൻ ഗ്ലാസ്. ഇത് ചവിട്ടി പൊട്ടിച്ചാൽ നിന്നെ എടുത്ത് എന്ന ലാലേട്ടന്റെ സ്പടികത്തിലെ ഡയലോഗ് കേൾക്കാത്ത മലയാളി ഉണ്ടാകത്തില്ല. മലയാള സിനിമയിലെ ഏറ്റവും ഹിറ്റ് ഡയലോഗുകളിൽ ഒന്നാണ് സ്പടികത്തിലെ ഡയലോഗ് അല്ലെ. ഇതെന്റെ പുത്തൻ റേബാൻ ഗ്ലാസ്, ഇത് ചവിട്ടി പൊട്ടിച്ചാൽ നിന്റെ കാലേയും വിട്ടു. മലയാള സിനിമയിലെ ഓൾമോസ്റ്റ് എല്ലാ താരങ്ങളും തന്നെ സൺഗ്ലാസ് ഈ ഒരു റേബാൻ ഗ്ലാസ് വെച്ച് ഏതെങ്കിലുമൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അത് മമ്മൂക്ക ആയാലും ലാലേട്ടൻ ആയാലും ശ്രീ സുരേഷ് ഗോപി ആയാലും ശ്രീ ദിലീപ് ആയാലും അങ്ങനെ എല്ലാവരും തന്നെ റേബാൻ ഗ്ലാസ് വെച്ച് അഭിനയിച്ചിട്ടുണ്ട്. നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ത്യയിലെ ഒട്ടനവധി ബിസിനസ്സുകാർ കോടീശ്വരന്മാരൊക്കെ റേബാൻ ഉപയോഗിക്കുന്നു. ഇനി അമേരിക്ക പോലുള്ള വിദേശ നാടുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് മിക്ക ഹോളിവുഡ് സിനിമകളിലും ആൾക്കാർ റേബാൻ വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ്, എങ്ങനെയാണ്, എന്തൊക്കെ കാരണം കൊണ്ടാണ് റേബാൻ ഗ്ലാസുകൾ സൺഗ്ലാസിൻ്റെ രാജാവായി മാറിയത്? റേബാൻ ഗ്ലാസിൻ്റെ ചരിത്രം എന്താണ്? റേബാൻ ഗ്ലാസിൻ്റെ പ്രസൻറ്റ് എന്താണ്? അവരുടെ ബിസിനസ് മോഡൽ എന്താണ്? അവരുടെ ഫ്യൂച്ചർ എന്താണ്? തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. വർഷം 1800s മധ്യത്തിൽ അമേരിക്കയിലേക്ക് കുടിയേറിയ രണ്ട് ജർമ്മൻ സ്വദേശികളുണ്ടായിരുന്നു. ജോൺ ജേക്കബ് ബോഷ്, അതുപോലെ ഹെൻറി ലോംബ് എന്ന് പറയുന്ന രണ്ട് വ്യക്തികളായിരുന്നു. ഇവർ പല ബിസിനസ്സൊക്കെ ആയിട്ട് തട്ടിക്കൂട്ടി ഇങ്ങനെ പോവുകയായിരുന്നു. അങ്ങനെ അവർ തുടങ്ങിയിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഒപ്റ്റിക്കൽസ് നിർമ്മിക്കുന്നത്. പലതരത്തിലുള്ള ഒപ്റ്റിക്കൽസ്, അതിപ്പോൾ ഗ്ലാസ് മാത്രമല്ല ബൈനോക്കുലേഴ്സ്, മൈക്രോസ്കോപ്പുകൾ, പെരിസ്കോപ്പുകൾ, ലെൻസുകൾ, അങ്ങനെ പലതരത്തിലുള്ള ഈ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് നിർമ്മിക്കുന്ന ഒരു കമ്പനി അവർ രണ്ടുപേരും കൂടെ സ്റ്റാർട്ട് ചെയ്യാണ്. ബോഷ ലാം എന്നായിരുന്നു അതിന് പേരിട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത്യാവശ്യം സക്സസ്ഫുള്ളിയൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ്. വർഷം 1900s, അതായത് 20th century തുടക്കത്തിൽ ജോൺ ബോഷിൻ്റെ മകനായിട്ടുള്ള വില്യം ബോഷ് മോൾട്ടൺ ഗ്ലാസ്, അതായത് ഗ്ലാസ് ഉരുക്കി ലെൻസ് ഉണ്ടാക്കുന്ന ഒരു കണ്ടുപിടുത്തം അദ്ദേഹം നടത്തിയാണ്. അതെങ്ങനെയൊക്കെയാന്ന് കൃത്യമായിട്ട് അതിന് ഒരു ടെക്നിക്ക് പുള്ളി രൂപീകരിച്ചെടുക്കുകയാണ്. അങ്ങനെ അവരുടെ കമ്പനി ഇങ്ങനെ ഒപ്റ്റിക്കൽസ് ഒക്കെ നിർമ്മിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വർഷം 1929 മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. അന്ന് US എയർഫോഴ്സിലെ കേണലായിട്ടുള്ള ജോൺ മക്രീഡി എന്ന് പറയുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ചിന്തിക്കുകയാണ്, ഈ വൈമാനികർ ഉയർന്ന ആൾട്ടിറ്റ്യൂഡ് നല്ല ഉയരത്തിൽ മറ്റേ ഫൈറ്റർ ജെറ്റൊക്കെ പറപ്പിക്കുമ്പോഴേക്കും സൂര്യപ്രകാശം നല്ല ശക്തിയിൽ അങ്ങോട്ട് അടിച്ചു കയറിയാണ്. ഇവർക്ക് പലപ്പോഴും ക്ലിയർ ആയിട്ടുള്ള വിഷൻ കിട്ടാറുള്ളത് കാരണം നല്ല ഹാംഫുൾ ആയിട്ടുള്ള റൈസ് അല്ലേ സൂര്യനിൽ നിന്ന് അത്രയും മുകളിൽ നിന്ന് ഡയറക്റ്റ് വരുന്നത്. മാത്രമല്ല അതിനെ തടയാൻ വേണ്ടിയിട്ട് ഇവർ നിലവിലൊരു ഗൂഗിൾസ് ഉപയോഗിക്കുമായിരുന്നു. പക്ഷേ ആ ഗൂഗിൾസിൽ എപ്പോഴും ഫോഗ് വരാറുണ്ട്, അതുപോലെ ഗ്ലെയർ അടിക്കാറുണ്ട് അല്ലേ. ഗ്ലെയർ എന്ന് പറയുന്നത് വലിയ വിഷയമാണ് ഈ വൈമാനികരെ സംബന്ധിച്ച്. അവർക്ക് വിഷൻ ക്ലിയർ ആയില്ലെങ്കിൽ പിന്നെ അത് ഓടിക്കുന്നത് വലിയ അപകടത്തിലേക്ക് നയിച്ചേക്കാം അല്ലേ. അങ്ങനെ വർഷം 1929 US എയർഫോഴ്സിലെ കേണലായിട്ടുള്ള ജോൺ മക്രീഡി ബോഷ ലാംബ് എന്ന് പറയുന്ന ഒപ്റ്റിക്കൽസ് ഒക്കെ നിർമ്മിക്കുന്ന ഈ കമ്പനിയെ സമീപിക്കുകയാണ്. നമ്മുടെ വൈമാനികർക്ക് വേണ്ടിയിട്ടൊരു ഗ്ലാസ് വേണം. ഈ ഗ്ലാസിൻ്റെ പർപ്പസ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാംഫുൾ ആയിട്ടുള്ള സൂര്യൻ്റെ റേസിനെ ബ്ലോക്ക് ചെയ്ത് അവർക്ക് നല്ല വിഷൻ പ്രൊവൈഡ് ചെയ്യണം. അവർ ചൂട് അവർക്ക് അറിയരുത്, മാത്രമല്ല ഗ്ലെയർ ഉണ്ടാകരുത്, ഫോഗ് ഉണ്ടാകരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു ജോൺ മക്രീഡി എന്ന കേണൽ ബോഷ ലാംബ് കമ്പനിയെ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വർഷം 1936 ബോഷ ലാംബ് റേബാൻ്റെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് നിർമ്മിക്കുകയാണ്. പച്ച ലെൻസും പ്ലാസ്റ്റിക് ഫ്രെയിമും ആയിരുന്നു അതിനുണ്ടായിരുന്നത്. കേണൽ വിചാരിച്ച പോലെ, കേണലിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു, വൈമാനികർക്ക് നല്ലൊരു വിഷൻ പ്രൊവൈഡ് ചെയ്യണം അല്ലേ, സൂര്യൻ്റെ കഠിനമായിട്ടുള്ള ലൈറ്റിനെ ബ്ലോക്ക് ചെയ്ത് നല്ല കണ്ണിനൊക്കെ കൂളിംഗ് ഒക്കെ കിട്ടിയിട്ടല്ലേ. ആ ഒരു ലക്ഷ്യം നടന്നു. വൈമാനികരെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമായി മാറിയിട്ടുണ്ടായിരുന്നു റേബാൻ. അവർ വെച്ചത് പറപ്പിക്കുമ്പോഴേക്കും നേരത്തെ ഉണ്ടായിരുന്ന ഗൂഗിൾസിനെ പോലെ ഫോഗ് അടിക്കുന്നില്ല, ഗ്ലെയർ അടിക്കുന്നില്ല, മാത്രമല്ല ആ ചൂടെന്ന് പറയുന്നില്ല, അവർക്ക് സുഖമായിട്ട് വിമാനം പറത്താൻ സാധിക്കുന്നുണ്ടായിരുന്നു. തൊട്ടടുത്ത വർഷം തന്നെ 1937 ബോഷ ലാംബ് റേബാൻ്റെ പേറ്റൻ്റ് അടിക്കുകയാണ്. റേബാൻ്റെ അവിയേറ്റർ മോഡലായിരുന്നു ആദ്യമായിട്ട് അവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. റേബാൻ എന്നുള്ള പേരിൻ്റെ പിന്നിലെ കാരണവും ഇതാണ്, അതായത് സൂര്യൻ്റെ ഹാംഫുൾ ആയിട്ടുള്ള റേസിനെ ബ്ലോക്ക് ചെയ്യുന്ന കാരണം, റേയെ ബാൻ ചെയ്യുന്ന കാരണം അതിന് റേബാൻ എന്നുള്ള പേര് അവരിട്ടത്. വൈമാനികർ ഇത് പറപ്പിക്കുന്ന നേരത്ത് മാത്രമല്ലായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്, കാരണം ഇത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അടിപൊളി ലുക്കായിരുന്നു നോർമലായിട്ടുള്ള അവസ്ഥകളിലും. അതുകൊണ്ട് തന്നെ അവരിത് വയ്ക്കാൻ തുടങ്ങിയാണ്. അങ്ങനെ റേബാനെ പറ്റി ജനങ്ങൾ അറിയുകയാണ്. അങ്ങനെ ജനങ്ങളും ഇത് പതുക്കെ പതുക്കെ ഏറ്റെടുത്ത് തുടങ്ങിയാണ്. പക്ഷേ അന്ന് റേബാൻ്റെ അവിയേറ്റർ മോഡൽ മാത്രമായിരുന്നു നിലവിൽ ബോഷ ലാംബ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ തൊട്ടടുത്ത വർഷം തന്നെ അവർ കാലക്രോം ലെൻസ് വെച്ചുള്ള അടുത്തൊരു ഗ്ലാസ്, അടുത്തൊരു മോഡൽ ലോഞ്ച് ചെയ്യാണ്. അത് ബ്ലൂ ലൈറ്റിനെ ബ്ലോക്ക് ചെയ്ത് നമ്മുടെ വിഷനൊക്കെ ഒന്നുകൂടെ ഷാർപ്പനാക്കുന്ന രീതിയിലുള്ളതായിരുന്നു. ഒരു മിസ്റ്റി ആയിട്ട് ഒരു മൂടലൊക്കെയുള്ള കണ്ടീഷൻസിൽ വളരെ അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നു. അതുപോലെ തൊട്ടടുത്ത വർഷം അവർ റേബാൻ ഔട്ട്ഡോർ മാൻ എന്ന മോഡൽ ഇറക്കിയാണ്. അതെന്ന് പറയുന്നത് ഹണ്ടിങ് ഫിഷിങ് അതുപോലെ ഡെയിലി ആക്ടിവിറ്റീസിന് പുറത്തു പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അവരുടെ ഇടയിൽ വലിയൊരു പോപ്പുലാരിറ്റി റേബാൻ നേടിക്കൊണ്ടിരിക്കുമായിരുന്നു. റേബാൻ്റെ ഒരു സ്ട്രഗിൾ പീരീഡ് പറയുവാണെങ്കിൽ യുദ്ധങ്ങളാണ് പ്രധാന ഒരു ഫാക്ടറായിട്ട് കടന്നു വരുന്നത്. യുദ്ധങ്ങൾ റേബാനെ പോസിറ്റീവായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട്, നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട്. അതായത് അമേരിക്കൻ സിവിൽ വാർ നടക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫൗണ്ടറായിട്ടുള്ള ഹെൻറി ലോംബ്, ഫൗണ്ടറുകളിൽ ഒരാളായിരുന്നു ബോഷ ലാംബ് കമ്പനിയുടെ അല്ലേ, അദ്ദേഹത്തിന് 2 വർഷത്തോളം യുദ്ധത്തിന് പോകേണ്ടി വന്നു. അപ്പോൾ കംപ്ലീറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നത് ജോൺ ബോഷായിരുന്നു. പിന്നീട് നമ്മളൊരു കാര്യം നോക്കേണ്ടത് റേബാൻ ഗ്ലാസുകൾ അല്ലെങ്കിൽ ഇവർ ആദ്യം നിർമ്മിച്ച ഗ്ലാസുകളുടെയൊക്കെ ഫ്രെയിം ഇവരാദ്യമായിട്ട് നിർമ്മിക്കുമ്പോൾ ഉപയോഗിച്ച വസ്തു എന്ന് പറയുന്നത് അത് റേബാനല്ല, അതിന് മുമ്പ് അവർ നിർമ്മിച്ച ഗ്ലാസുകളിലായിരുന്നു. പ്രധാനമായിട്ടും ഗോൾഡ് അല്ലെങ്കിൽ എന്താ ടോർട്ടിസ് ഷെല്ല്, ഈ ആമയുടെ പുറത്തു നിന്നുണ്ടാക്കുന്ന ഷെല്ല്, കാണ്ടാമൃഗത്തിൻ്റെ കൊമ്പ് വെച്ചുണ്ടാക്കുന്ന ഫ്രെയിം, അല്ല ചില അവസരങ്ങളിൽ യൂറോപ്യൻ
കലമാൻ്റെ കൊമ്പ് വെച്ചുണ്ടാക്കുന്ന ഫ്രെയിം ഇതൊക്കെയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നീട് സംഭവിച്ച കാര്യം എന്തെന്ന് കഴിഞ്ഞാൽ അവരുടെ ബിസിനസ്സിൽ ഏറ്റവും നേരിട്ട വെല്ലുവിളി യുദ്ധങ്ങൾ വന്നപ്പോഴേക്കും എക്സ്പോർട്ടുകൾ നിൽക്കുകയാണ്, സ്വർണത്തിൻ്റെ വില കൂടിയാണ്, അതുപോലെ ടോർട്ടിസ് ഷെല്ലൊന്നും കിട്ടാതായി, അത് പലപ്പോഴും എടുക്കുന്നത് ഇല്ലീഗലാക്കി മാറ്റി. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്രെയിം നിർമ്മിക്കാനുള്ള കോസ്റ്റ് അവരെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിൻ്റെ ഫൗണ്ടേഴ്സ് ഈ ബോഷും ലാമ്പും വൾക്കനൈസ്ഡ് റബ്ബർ വെച്ചിട്ട് ഒരു ഫ്രെയിം നിർമ്മിക്കുന്ന പരിപാടിയെ പറ്റിയിട്ട് അവർ ചിന്തിക്കുന്നത്. അവരിങ്ങനെ വൾക്കനൈസ്ഡ് റബ്ബർ കാണുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ റബ്ബർ ഇന്ന് ഫ്രെയിം നിർമ്മിച്ചുകൂടാന്ന് ചിന്തിച്ച് അങ്ങനെ നിർമ്മിക്കാൻ ആരംഭിച്ചപ്പോഴാണ് അവർ വീണ്ടും ഒരു പ്രോഫിറ്റ് മാർജിനിലേക്ക് അവർ എത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. വലിയ ലാഭത്തിലേക്ക് നയിച്ചത് മറ്റൊരു കാരണം കൂടിയായിരുന്നു. അതായത് ഇതേ കാലഘട്ടങ്ങളിലുള്ള മറ്റ് സൺഗ്ലാസ് കമ്പനീസും അവരുടെ ഗ്ലാസ്സിന് ഫ്രെയിം നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്നത് മറ്റ് നേരത്തെ പറഞ്ഞ വസ്തുക്കളായിരുന്നു അല്ലേ, ഗോൾഡ്, കലമാൻ്റെ കൊമ്പ്, ആമയുടെ ഷെല്ല്, പിന്നെ നമ്മുടെ കാണ്ടാമൃഗത്തിൻ്റെ കൊമ്പ് തുടങ്ങിയ വസ്തുക്കളായിരുന്നു അല്ലേ. ഇതിന് വില കൂടിയും ഇതിന് അവൈലബിലിറ്റി ഇല്ലാതായും വരുമ്പോഴേക്കും സൺഗ്ലാസുകളുടെ വിലയൊക്കെ കുതിച്ചു വരികയാണ്. അതേ സമയത്ത് തന്നെയാണ് ബോഷ ലാമ്പ് വൾക്കനൈസ്ഡ് റബ്ബർ വെച്ചിട്ട് ഫ്രെയിം നിർമ്മിക്കുന്ന ഒരു ടെക്നോളജി കണ്ടുപിടിച്ചത് അല്ലേ. അപ്പോൾ ചീപ്പ് പ്രൈസിന് ഇവർ കൊടുക്കാൻ തുടങ്ങി, നല്ല അടിപൊളി ഗ്ലാസ്, നല്ല പക്ക ഗ്ലാസ് കൊടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും ആൾക്കാർ റേബാന് വേണ്ടിയിട്ട് വലിയ ക്യൂ ആയിരുന്നു. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഡിമാൻഡായിരുന്നു റേബാൻ ഗ്ലാസിന് വേണ്ടിയിട്ട്. മറ്റ് കമ്പനീസൊക്കെ വളരെ ബിസിനസ് ഡൗൺ ആകുകയും ചെയ്തു, കാരണം അവരുടെ കയ്യിൽ വൾക്കനൈസ്ഡ് റബ്ബർ വെച്ച് ഫ്രെയിം നിർമ്മിക്കാനുള്ള ടെക്നോളജി അന്നില്ലായിരുന്നു, അത് ബോഷ ലാബിൻ്റെ കയ്യിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി റേബാനെ പോപ്പുലറൈസ് ചെയ്യാൻ, അതായത് ഏറ്റവും വലിയ പ്രചാരം നേടിക്കൊടുത്ത പല ഘടകങ്ങളുണ്ട്. ഒന്നാമത്തത് 1940s ഈ അവിടുത്തെ സാധാരണ US ജനങ്ങൾക്ക് ഒരു ആർമി ലുക്ക് കിട്ടണം, അതായത് ആർമിക്കാരെ പോലെ വസ്ത്രം ധരിക്കുകയും അവരുപയോഗിക്കുന്ന ഒരു കണ്ടർ വെക്കണം എന്നൊക്കെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അങ്ങനെ വെച്ച ആ ഒരു ഫാഷൻ ട്രെൻഡ് ആ ഒരു കാലത്ത് വളരെ ഹിറ്റായിരുന്നു അല്ലേ. പക്ഷേ അതിനേക്കാലൊക്കെ അതൊക്കെ വളരെ കുറച്ച് ശതമാനം മാത്രമായിരുന്നു ഇതിൻ്റെ പോപ്പുലാരിറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. പക്ഷേ ഇത് പ്രധാനമായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങിയത് ഈ ഗ്ലാസ് നേരെ ഹോളിവുഡിൽ ചെല്ലുമ്പോഴാണ്. പല പ്രമുഖ വളരെ ഹിറ്റായിട്ടുള്ള സിനിമകളിലും നടന്മാരും നടിമാരൊക്കെ റേബാൻ ഗ്ലാസ് വെച്ച് അഭിനയിക്കാൻ തുടങ്ങിയാണ്. അത് ജസ്റ്റ് അഭിനയിച്ചു അതിന് പോപ്പുലാരിറ്റി കിട്ടിയതല്ല, മറിച്ച് അത് വയ്ക്കുമ്പോൾ അവരെ കാണാനുള്ള ലുക്കും അപ്പീലൊക്കെ വളരെ അടിപൊളിയായിരുന്നു. അതുകൊണ്ട് ആൾക്കാർ അതിൽ ഇൻസ്പയർ ആകാൻ തുടങ്ങി, അതിൽ അട്രാക്റ്റഡ് ആകാൻ തുടങ്ങി, ആ ഒരു റേബാൻ ഗ്ലാസിനോടും അത് വയ്ക്കുന്നത്, ചിലപ്പോൾ അവരുടെ ആരാധന താരമായിരിക്കും അത് വയ്ക്കുന്നത് അല്ലേ. അപ്പോൾ പലരും ആ ഒരു രീതി, ആ ഒരു ലുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. അങ്ങനെ റേബാൻ എന്നുള്ളത് US ഫാഷൻ ട്രെൻഡിലെ വലിയൊരു സ്ഥാനത്തേക്ക് ഉയർന്നു വരികയായിരുന്നു ഹോളിവുഡ് സിനിമാസിലൂടെ. ഇപ്പോൾ ഏറ്റവും നല്ലൊരു ഉദാഹരണം പറയുവാണെങ്കിൽ അന്നത്തെ റേബാൻ്റെ പുതിയ മോഡലായിട്ടുള്ള റേബാൻ വെയ്ഫറർ എന്ന് പറയുന്ന ഒരു ഗ്ലാസ് എ റിബൽ വിത്തൗട്ട് കോസ് എന്ന് പറയുന്ന ഒരു സിനിമയിൽ വച്ച് അഭിനയിച്ചത് ജെയിംസ് ഡീൻ എന്ന് പറയുന്ന ഒരു ആക്ടറായിരുന്നു. അപ്പോൾ ആ ഒരു വെയ്ഫറർ ഗ്ലാസ് പോലും വലിയൊരു ഹിറ്റായിട്ട് മാറുകയായിരുന്നു. എങ്ങനെ? ആ സിനിമയിലൂടെ. 1960s അവസാനമായപ്പോഴേക്കും തുടക്കകാലത്ത് 30 മോഡൽ മാത്രമുണ്ടായിരുന്ന റേബാൻ ഏകദേശം 60 മോഡലിലേക്ക് എത്തുകയാണ്. ഓൾമോസ്റ്റ് എവറി ഹോളിവുഡ് സ്റ്റാർസ് ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയാണ്. റേബാൻ നിർമ്മിച്ച ഒരു ഉപയോഗിച്ച സ്ട്രാറ്റജി ഉണ്ട്, അതായത് മെയിൽസിന് വേണ്ടിയിട്ടുള്ള ഗ്ലാസ് മാത്രമല്ല, മെയിൽ, ഫീമെയിൽ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള എല്ലാ ടൈപ്പിലുള്ള പല സൈസിലുള്ള മോഡൽ ഇവർ നിർമ്മിക്കുകയാണ്. അല്ലാതെ ഒരേ സൈസിലാണെങ്കിൽ പലർക്കും സ്യൂട്ട് ആകത്തില്ല, പലർക്കും പല ഫേസ് സൈസൊക്കെ വരും അല്ലേ. അതുകൊണ്ട് തന്നെ പല സൈസിലും പല ആംഗിളിലും പല രീതിയിലുമുള്ള കാര്യങ്ങൾ ഇവർ നിർമ്മിക്കുകയാണ്. അതേ വർഷങ്ങളിൽ തന്നെയാണ് ഈ ഒരു പ്രിസ്ക്രൈബ്ഡ് ഗ്ലാസുകൾ നിർമ്മിക്കാനായിട്ട് റേബാന് US അഡ്മിനിസ്ട്രേഷൻ്റെ അനുമതി കിട്ടുന്നത്. അങ്ങനെ പവർ ഗ്ലാസുകൾ കൂടെ നിർമ്മിക്കാൻ റേബാന് അനുമതി കിട്ടിയപ്പോഴേക്കും, ഇപ്പോൾ എനിക്ക് എൻ്റെ ഇരിക്കുന്ന റേബാൻ ഗ്ലാസ് ആക്ച്വലി പവേർഡ് ഗ്ലാസ് ആണല്ലേ. അപ്പോൾ നമുക്ക് പോലും, അതായത് കണ്ണിന് കാഴ്ച കുറവുള്ളവർക്ക്, അതായത് പവർ ഗ്ലാസ് ഉപയോഗിക്കുന്നവർക്ക് പോലും മറ്റൊരു റേബാൻ ഗ്ലാസ് ഉപയോഗിക്കാൻ പറ്റുന്ന അവസ്ഥ എത്തിയപ്പോഴേക്കും അത് വലിയ രീതിയിൽ പോപ്പുലറൈസ് ചെയ്യുകയാണ്. ഒരുപാട് സിനിമാ നടന്മാരും ഒക്കെ അതിനെ അഭിനയിച്ച് സ്ക്രീനിൽ കാണിച്ച് വലിയ പോപ്പുലാരിറ്റി നേടിക്കൊടുക്കുന്നുണ്ട്. ഇതിനേക്ക് അപ്പുറത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസമായിട്ടുള്ള ഒരു വ്യക്തി ഗ്രാമി അവാർഡ്, എന്താ ഗ്രാമി അവാർഡ് എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. ഈ ഗ്രാമി അവാർഡിന് വർഷം 1984 ഈ റേബാൻ ഗ്ലാസും വെച്ച് വരികയാണ്. അത് മറ്റാരുമല്ലായിരുന്നു, സാക്ഷാൽ മൈക്കിൾ ജാക്സൺ ആയിരുന്നു. അദ്ദേഹം വച്ചിട്ടുണ്ടായിരുന്നത് ഒരു റേബാൻ ഏവിയേറ്റർ മോഡലായിരുന്നു, അതായത് ഈ ഷേപ്പിലിരിക്കുന്ന മോഡലായിരുന്നു അദ്ദേഹം വച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് സംഭവിച്ച കാര്യം എന്തെന്ന് കഴിഞ്ഞാൽ, ഇത്രയും നാൾ ബോഷാലാമ്പായിരുന്നു റേബാൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിനെ ഒരു ഇറ്റാലിയൻ കമ്പനി ആയിട്ടുള്ള ലെക്സോട്ടിക്ക എന്ന് പറയുന്ന ഒരു കമ്പനി $640 million മേടിക്കുകയാണ് ഉണ്ടായത്. ലെക്സോട്ടിക്കയുടെ പാർട്ടായതോട് കൂടിയിട്ട് റേബാൻ്റെ വില വലിയ രീതിയിൽ കൂടിയായിരുന്നു. $20 ഉണ്ടായിരുന്നത്, ആവറേജ് $150 വില പോകുന്നൊരു കാഴ്ചയാണ് കാണാൻ പറ്റിയത്. പക്ഷേ റേബാൻ ആൾക്കാർ മേടിക്കുന്നത് കുറഞ്ഞിട്ടൊന്നുമില്ല, മറിച്ച് ആൾക്കാർ മേടിക്കുന്നത് കൂടുകയാണ് ചെയ്തത്. ചിലപ്പോൾ നമ്മുടെ ഉള്ളിലൊരു ചിന്തയുണ്ടല്ലേ, എല്ലാവരുടെയും ഉള്ളിലുണ്ട്, അതായത് വില കൂടിയ ഒരു ബ്രാൻഡ് എത്ര വില ഇട്ട് കഴിഞ്ഞാലും അത് ബ്രാൻഡഡ് അല്ലേടാ, അതാണ് ആ ഒരു വിലയെന്നും പറഞ്ഞ് നമ്മളത് മേടിച്ചു കൂട്ടുമല്ലേ. പക്ഷേ റേബാൻ്റെ കാര്യത്തിൽ അത്രയും പ്രൈസ് കൊടുത്തു കഴിഞ്ഞാലും ആൾക്കാരെ സംബന്ധിച്ച് എല്ലാവരും പറയുന്നത് മുതലാണ് എന്നുള്ള കാര്യമാണ്. അത്രത്തോളം ക്രാഫ്റ്റ് മാൻഷിപ്പാണ് നമ്മൾ ആ ഒരു പ്രൈസ് കൊടുത്ത് മേടിക്കുന്നത്. ഇപ്പോൾ റേബാൻ വച്ചവർക്കറിയാം, നല്ല വെയിലത്തൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല കൂളിംഗ് കിട്ടും, നല്ല ലുക്കുമാണ്, എല്ലാം കൊണ്ടും റേബാൻ ക്ലാസ് പക്കയാണ്.
ചില ഗ്ലാസ്സിനൊക്കെ സ്ക്രാച്ചൊക്കെ വളരെ കുറച്ചേ വീഴത്തുള്ളൂ, ആൻറ്റി സ്ക്രാച്ച്, അങ്ങനെ കുറേ പ്രോപ്പർട്ടിയുള്ള ടൈപ്പ് ഓഫ് ഗ്ലാസ്സുകൾ റൈബാൻ ഇറക്കിയിട്ടുണ്ടല്ലേ. റൈബാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് കഴിഞ്ഞാൽ, രണ്ട് ഐഡൻറ്റിക്കൽ മോഡൽസ് എടുത്തു കഴിഞ്ഞാൽ അത് പക്ക ഐഡൻറ്റിക്കൽ ആയിരിക്കും. അതിൻ്റെ അകത്ത് ഒരു താരി ഒരു പോയിൻ്റ് ഒരു ഇഞ്ച് പോലും അങ്ങോട്ട് വളഞ്ഞു ഇങ്ങോട്ട് വളഞ്ഞു ഒന്നും ഇരിക്കത്തില്ല. ഒരേ മെറ്റീരിയൽ വെച്ചായിരിക്കും അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരേ ആംഗിളും എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരിക്കും. ഹൈ സ്റ്റാൻഡേർഡ്സ് ആയിട്ടുള്ള സാധനങ്ങളാണ് ലെക്സോട്ടിക്ക റൈബാൻ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. റൈബാൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് അറിയാമോ? ഫേക്ക് ആയിട്ടുള്ള ഗ്ലാസ്സുകളാണ്. നമ്മളിപ്പോൾ ജസ്റ്റ് ആ സ്ട്രീറ്റിൽ ആ റോഡ് സൈഡിലേക്ക് ഇറങ്ങി റേബാൻ എഴുതിയിട്ടുള്ള ഗ്ലാസ്സുകൾ അവിടെ ഇങ്ങനെ വഴിയിലിട്ട് വെക്കുന്നതാണ് അല്ലേ. അത് പിന്നെ ലോക്കലാന്ന് മനസ്സിലാക്കാം. പക്ഷേ നമ്മൾ ചില സ്ഥലത്തൊക്കെ പോവുകയാണെങ്കിൽ ആൾക്കാർ, അതായത് 10,000 രൂപയുടെ റേബാനാണ്, 2,000 രൂപയുള്ളൂ, ഇത് മറ്റേ കള്ളക്കടത്തി വന്നതാണ് എന്നും പറഞ്ഞിട്ട് നമ്മളെ കാണിക്കും. അപ്പോൾ നമുക്ക് തോന്നുന്നു ഇത് ഒറിജിനൽ റേബാനാണോന്ന്. അത്രത്തോളം പെർഫെക്ഷനുള്ള കൗണ്ടർ ഫീറ്റ് ഫേക്ക് ഐറ്റംസ് റേബാന് ഇറങ്ങുന്നുണ്ട്. 12 മില്യണോളം കോപ്പീസ് ഈ കമ്പനി തന്നെ പൂട്ടിക്കുന്നുണ്ട്. 120,000 വരുന്ന ഫേക്ക് വെബ്സൈറ്റ് കമ്പനി പൂട്ടിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും അല്ലേ, ഇവിടെ ഏത് മുക്കിലും മൂലയിലും കേരളത്തിൻ്റെ തന്നെ ഏതൊരു ഉത്സവ പറമ്പിലേക്ക് എന്ന് കഴിഞ്ഞാലും റേബാൻ എഴുതിയിട്ടുള്ള ഫേക്ക് മോഡൽസ് അവിടെ അവൈലബിൾ ആണെന്നുള്ളതാണ് കമ്പനി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ അത് ഇവരുടെ മാർക്കറ്റിങ്ങിനെ ബാധിക്കുന്നില്ല. അതായത് ഒറിജിനൽ റേബാൻ മേടിക്കേണ്ടവർ ഒറിജിനൽ തന്നെ പോയി മേടിക്കുമെന്ന് ഇവർക്കറിയാം അല്ലേ. മറിച്ച് റേബാൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വെച്ചാൽ മതി എന്നുള്ളവരാണ് ഈ പറയുന്ന കൗണ്ടർ ഫീറ്റ് ഐറ്റംസ് മേടിക്കുന്നത്. എന്തായാലും ലെക്സോട്ടിക്കയുടെ കൈ കിട്ടിയ കൂടിയിട്ട് റേബാനെ അവർ വേറെ ലെവലാക്കി മാറ്റുകയായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. കാരണം അവർക്ക് നിലവിൽ മോസ്റ്റ് മോഡേൺ ടെക്നോളജീസ് റേബാൻ ഗ്ലാസ്സിന് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആൻറ്റി അലർജി ഗ്ലാസ്സുകളൊക്കെ അവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക, വലിയ ആൾക്കാർ, അത് അഡൾട്ടിനെ മാത്രം ഫോക്കസ് ചെയ്യാതെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഗ്ലാസ് വരെ അവർ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ ഗ്ലാസ്സിന് അവർ അഡ്വർട്ടൈസ് ചെയ്യാൻ തുടങ്ങി. അതായത് നിങ്ങളുടെ കുട്ടി സ്കൂളിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ റേബാൻ എഴുതിയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ ഗ്ലാസ് വെച്ച് പോയാൽ അടിപൊളിയായിരിക്കത്തില്ല തുടങ്ങിയ പക്ക അഡ്വർട്ടൈസിങ് സ്ട്രാറ്റജികൾ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ലെക്സോട്ടിക്ക ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു സെലിബ്രിറ്റി കൊളാബറേഷൻ. ഇപ്പോൾ നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് സെലിബ്രിറ്റി കൊളാബറേഷൻ കാണാമല്ലേ. ആ സെലിബ്രിറ്റി ഒപ്പിട്ട് ഇപ്പോൾ വിരാട് കോഹ്ലി ഒപ്പിട്ട ക്രിക്കറ്റ് ബാറ്റ് എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും ഒരു കമ്പനി ചിലപ്പോൾ ബാറ്റ് വിറ്റേക്കാം അല്ലേ. അതുപോലെ അഡ്വർട്ടൈസ്മെൻറ്റായി തന്നെ സെലിബ്രിറ്റിയുടെ ഇൻഫ്ലുവൻസ് അവിടെ ഉപയോഗിക്കാറുണ്ട്. കിവി ഐസ്ക്രീം എന്ന് പറഞ്ഞ് ലാലേട്ടൻ ഇങ്ങനെ വരാറുണ്ട്. ഇപ്പോൾ ലാലേട്ടനെ പോലെ വലിയൊരു സൂപ്പർ താരത്തെയാണ് അവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. അതുപോലെ ലെക്സോട്ടിക് അഥവാ റൈബാൻ ചെയ്ത കാര്യം എന്തെന്ന് കഴിഞ്ഞാൽ പല സെലിബ്രിറ്റീസുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ലിമിറ്റഡ് എഡിഷൻ, അതായത് ആ സെലിബ്രിറ്റീസിനെ കൊണ്ട് തന്നെ അത് സെല്ല് ചെയ്യിപ്പിക്കുകയാണ്. അത് അവർക്ക് നല്ല പൈസ കൊടുത്തിട്ടാണ് ചെയ്യിക്കുന്നത്. അപ്പോൾ ആ സെലിബ്രിറ്റീസ് എന്താ പറയുക, ആ എൻ്റെ ഒരു ലിമിറ്റഡ് എഡിഷൻ ആയിട്ടുള്ള റേബാൻ ഗ്ലാസ്സാണിത്, എൻ്റെ ഫാൻസിന് വേണ്ടി മേടിക്കാമെന്ന് പറയുമ്പോഴേക്കും ഒരുപാട് ഫാൻസ് മേടിക്കും. അതുപോലെ തന്നെ റേബാൻ ചെയ്തിട്ടുള്ള അഥവാ എക്സോട്ടിക് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കൊളാബറേഷൻ എന്ന് പറയുന്നത് ഫെറാറി ആയിട്ടായിരുന്നു. അത് ഒരു അവരെന്താണത് കൊണ്ട് ഉദ്ദേശിച്ചതെന്നറിയാമോ? അതായത് ഒരു റേബാൻ ഗ്ലാസ്, ആ റേബാൻ ഗ്ലാസ്സിൽ റേബാൻ്റെ സിമ്പലും ഫെറാറിയുടെ സിമ്പലും ഒന്നാലോചിച്ച് നോക്കി. അതായത് ഫെറാറിയുടെ സ്പെഷ്യൽ എഡിഷൻ റേബാൻ ഗ്ലാസ് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വലിയൊരു സ്ട്രാറ്റജി ആയിരുന്നു ലെക്സോട്ടിക്ക പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ റേബാനെ വേറെ ലെവലിലേക്ക് എത്തിക്കുക മാത്രമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരിക്കലും അവരുടെ പതനത്തിന് അതൊരിക്കലും കാരണമായിട്ടില്ല. റേബാൻ ഇത് ഇന്നേവരെ പതിച്ചിട്ടുമില്ല, പതനത്തിലേക്ക് എത്തിയിട്ടുമില്ല അല്ലേ. എന്നും ടോപ്പ് എന്നും കിങ് ആയിട്ട് തന്നെയാണ് റേബാൻ തുടക്കകാലം മുതലേ നിൽക്കുന്നത്. ഇനി റേബാൻ്റെ ഫ്യൂച്ചർ എന്താ നോക്കുവാണെങ്കിൽ, നിലവിൽ തന്നെ ലോകമെമ്പാടുമുള്ള ഒരുപാട് രാജ്യങ്ങളായിട്ട് 10,000 വരുന്ന ഓതറൈസ്ഡ് ഔട്ട്ലെറ്റുകൾ റേബാൻ ഡയറക്റ്റ് ഉണ്ട്. അതുപോലെ ഓതറൈസ്ഡ് ഡീലേഴ്സ് വേറെ ഇഷ്ടം പോലെ ഉണ്ട്. അത് നമുക്ക് എണ്ണം എടുക്കാൻ പറ്റുന്നതിന് അപ്പുറത്തേക്കൊക്കെയാണ് അല്ലേ. എന്തായാലും ലെക്സോട്ടിക്ക മാക്സിമം അഡ്വർട്ടൈസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റേബാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു അഡ്വർട്ടൈസ്മെന്റ് വേണ്ട എന്നുള്ളത് സത്യമല്ലേ. നമ്മൾ റേബാൻ്റെ എത്ര അഡ്വർട്ടൈസ്മെന്റ് ഇവിടെ കണ്ടിട്ടുണ്ട്. ഇല്ലാതെ തന്നെ നമുക്ക് പലർക്കും റേബാൻ അറിയാം. മലയാളത്തിലെ ഏറ്റവും വലിയ റേബാൻ്റെ അഡ്വർട്ടൈസർ എന്നുള്ളത് ആട് തോന്നിയാണ്. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. എന്തായാലും ലെക്സോട്ടിക്ക പല പുതിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവർ ലേറ്റസ്റ്റ് ആയിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ളൊരു സംഭവമായിരുന്നു മിക്സിംഗ് എന്നുള്ളത്. അതായത് ആൾക്കാർക്ക് പല ഫ്രെയിമുകളും പല സൈസുകളും പല ലെൻസുകളൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് സെലക്ട് ചെയ്ത് അവർക്ക് വേണ്ട കസ്റ്റം മോഡൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഏകദേശം 220,000 വരുന്ന കോമ്പിനേഷൻസ് ഇതുവഴി അവൈലബിൾ ആണ് എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ. റേബാൻ്റെ 40% ഇൻകം ഇപ്പോൾ വരുന്നത് നിലവിൽ മിക്സിങ്ങിൽ നിന്നാണ്. അപ്പോൾ ആലോചിച്ച് നോക്കുക, ബാക്കിയുണ്ടായിരുന്ന ഇൻകമിനേക്കാൾ 40% വലിയൊരു കയറ്റമാണ് റേബാന് ഉണ്ടായിരിക്കുന്നത് മിക്സിംഗ് എന്ന് പറയുന്ന ഒറ്റ കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട്. അതുപോലെ റേബാൻ ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യം എന്തെന്ന് കഴിഞ്ഞാൽ തെർമോപ്ലാസ്റ്റിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ നല്ല എഫിഷ്യൻ്റായിട്ടുള്ള രീതിയിൽ റേബാൻ ഗ്ലാസ്സുകളുടെ വെയിറ്റ് കുറയ്ക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും റേബാനെ പറ്റിയിട്ടുള്ള ഒരു കൺക്ലൂഷൻ പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ 86-87 വർഷങ്ങളായിട്ട് ലോകമെമ്പാടുമുള്ള ജനങ്ങളെ കണ്ണട ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സൺഗ്ലാസ്സിലെ രാജാവാണ് റേബാൻ. കിരീടം വയ്ക്കാത്ത അല്ലേ, പകരക്കാരനില്ലാത്ത രാജാവ്. അത് അവരുടെ ഇതിഹാസങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും. റേബാൻ ഒന്ന് ആലോചിച്ച് നോക്കി, അത് നിർമ്മിച്ചതിന് വേണ്ടിയിട്ടായിരുന്നു വൈമാനികർക്ക് വിമാനം പറപ്പിക്കുമ്പോഴേക്കും അവരുടെ കണ്ണിന് പ്രൊട്ടക്ഷൻ നൽകാൻ, അവർക്ക് നല്ല വിഷൻ കിട്ടാൻ വേണ്ടി വളരെ ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ട് വളരെ ഇന്നോവേറ്റീവായിട്ട് നിർമ്മിച്ച US എയർഫോഴ്സിന് വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു ഗ്ലാസ്സുകളാണ് നമ്മൾ ഇന്നും വെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോഴേക്കും പലപ്പോഴും നമുക്ക് പല അവസരങ്ങളിൽ അഭിമാനം തോന്നാറുമുണ്ട്. റേബാൻ്റെ കാവ്യങ്ങൾ എഴുതപ്പെട്ടുകൊണ്ടേയിരിക്കും. പലപ്പോഴും നമ്മൾ
നോക്കുമ്പോൾ ചുറ്റും നോക്കുമ്പോഴേക്കും പല നമ്മൾ സിനിമകൾ കാണുമ്പോഴൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്ന നടീനടന്മാർ അല്ലെങ്കിൽ മ്യൂസീഷ്യൻസ്, സിംഗേഴ്സ്, മറ്റ് ബിസിനസ്സുകാർ, ഓണ്ടർപ്രീനേഴ്സ്, അങ്ങനെ വലിയ ഇൻഫ്ലുവൻസേഴ്സൊക്കെ റൈബാൻ ഗ്ലാസ് വെച്ച് കിടക്കുന്ന കാണുമ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ എവിടെയോ അറിയാതൊരു കുളിര് വരും. അപ്പോൾ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു കാലത്ത് ഒരു റൈബാൻ ഗ്ലാസ് മേടിക്കണമെന്നുള്ളത്. അത് സഹായിച്ച്, എന്തോ ദൈവം സഹായിച്ച് എനിക്കത് മേടിക്കാൻ സാധിച്ചു. അപ്പോൾ അതിൽ വലിയൊരു സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് റൈബാൻ്റെ കാര്യം. മറ്റൊരു വീഡിയോയിലും മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇസ് മെഷീൻ മാഡം, പ്ലീസ് സൈനിങ് ഔട്ട്.